ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഗ് എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഓർക്കിഡെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അതുമാത്രമല്ല അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന പൂക്കൾ ഒരുപാട് കാലം മറ്റ് ചെടികളുടെ പൂക്കളെ അപേക്ഷിച്ചിട്ട് നിൽക്കുകയും ചെയ്യും അതുമാത്രമല്ല പെട്ടെന്നൊന്നും ഈ ഒരു പ്ലാന്റ് നശിച്ചു പോവില്ല നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുവാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓർക്കിഡിന് കൊടുക്കാൻ പറ്റുന്ന അഞ്ച് തരം ജൈവ വളങ്ങളാണ് കേട്ടോ ഇത് ഓർക്കിഡ് നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളരാനും സഹായിക്കും ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും സഹായിക്കും പിന്നെ ഉണ്ടല്ലോ ഓർക്കിഡ്സിന് വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തേന്ന് പറയുന്നത് മോർണിംഗിൽ തന്നെ ഓർക്കിഡ് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കണം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമേ ജൈവവളങ്ങളായാലും രാസവളങ്ങളായാലും കൊടുക്കാൻ പാടുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈവനിങ് ടൈമിൽ ഒരു തരം വളങ്ങളും അതുപോലെ തന്നെ പെസ്റ്റിസൈഡോ ഫംഗിസൈഡോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മഴക്കാലത്ത് ജൈവവളങ്ങൾ മാക്സിമം ഒഴിവാക്കുക കൊടുക്കാതിരിക്കുന്നത് ആയിരിക്കും നല്ലത് കാരണം ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യാൻ പാടില്ല അത് ജൈവവളങ്ങളാണെങ്കിൽ പോലും രാസവളങ്ങൾ പിന്നെ പറയണ്ടല്ലോ ജൈവവളങ്ങളാണെങ്കിലും ഒരുപാട് അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ലീഫൊക്കെ യെല്ലോയിഷ് കളർ ആവാനും പുഴിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ മിതമായിട്ടുള്ള രീതിയിൽ മാത്രമേ ഓർക്കിഡ്സിന് നമ്മൾ എപ്പോഴും വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ ജൈവവളങ്ങളാണ് ഓർക്കിഡ്സിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം കേട്ടോ അതിന് മുമ്പായിട്ടൊരു റിക്വസ്റ്റ് ഉണ്ട് പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മടി കാണിക്കല്ലേ തൊട്ടപ്പുതല്ലേ കുഞ്ഞ് ബെൽബട്ടനല്ലേ നോട്ടിഫിക്കേഷൻ വെല്ല് അത് ഓൺ ചെയ്ത് എന്ന ഓപ്ഷൻ ഓണാക്കി വെക്കണേ മറക്കല്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ബനാന പീൽ ഫെർട്ടിലൈസർ ആണേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഇതിലൊരുപാട് പൊട്ടാസ്യം ഫോസ്ഫറസും മഗ്നീഷ്യം കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ബനാനയുടെ പീൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം അടച്ച് സൂക്ഷിക്കുക അപ്പോഴത്തേക്ക് ആ ബനാന പീലുള്ള എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തിട്ട് ഇരട്ടി കിരട്ടി അതായത് കിട്ടിയിരിക്കുന്ന വാട്ടർ എത്രയാണോ അതിൻ്റെ രണ്ട് ഇരട്ടി വാട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കണം കാരണം ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് നല്ല തിക്കായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ തിന്നായിട്ട് വേണം ഡൈലൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുഴുവനായിട്ടും ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവേ ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് തേങ്ങാവള്ളേ ഇത് നമുക്ക് നന്നായിട്ട് പുളിപ്പിച്ചെടുക്കണേ അപ്പോൾ പുളിപ്പിക്കാനായിട്ട് നിങ്ങൾ എത്ര ദിവസം വെക്കുന്നോ അതിനനുസരിച്ച് ഈ വളത്തിൻ്റെ വീര്യവും കൂടുതലായിരിക്കും ഇതും നന്നായിട്ട് നേർപ്പിച്ചിട്ട് മാത്രമേ ചെടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ ഇതെന്ന് പറയുന്നത് നല്ലൊരു ഗ്രോത്ത് ബൂസ്റ്റർ ആണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം അമിനോ ആസിഡ്സും വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റെമ്മിലും അതുപോലെ തന്നെ ചുവട്ടിലും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റുമോ പിന്നെ ഉണ്ടല്ലോ തേങ്ങാവെള്ളം പുളിപ്പിക്കാതെ തന്നെ ഡയലൂട്ട് ചെയ്ത് ചെടികൾക്ക് മുഴുവനായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇനി മൂന്നാമത്തെ വളമെന്ന് പറയുന്നത് അരി കഴുകിയ വെള്ളമാണ് കേട്ടോ ഇതിലും ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് പിന്നെ അരി കഴുകുന്ന ആദ്യത്തെ വെള്ളമില്ലേ അത് വേണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇത് ഡയലൂട്ട് ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ നമുക്ക് ചെടികളിൽ മുഴുവനായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും ചോട്ടിൽ പോട്ടി മിക്സ് നല്ല രീതിയിൽ നനയുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ടും പറ്റുമേ പിന്നുണ്ടല്ലോ ഏത് തരം അരി കഴുകിയ വെള്ളം എടുക്കാൻ പറ്റും പക്ഷേ ആദ്യം കഴുകുന്ന ആ ഒരു വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് റൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വൈറ്റ് റൈസിൻ്റെ കാണിക്കുന്നത് ഇനി നാലാമത്തെ വളം എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ഓർക്കിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വളം തന്നെയാണ് കേട്ടോ ഇത് ഇത് നല്ലൊരു ഹെൽത്ത് ബൂസ്റ്ററാണ് അതുപോലെ തന്നെ നല്ലൊരു ബെസ്റ്റ് ഫൈറ്റർ കൂടിയാണ് അപ്പോൾ ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ലിറ്റർ പച്ചവെള്ളം എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാമേ അതങ്ങനെ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതായത് ഒരു ദിവസം മുഴുവനായിട്ടും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചെടികളിൽ മുഴുവനായിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടും പറ്റുമേ അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വളങ്ങളും നന്നായിട്ട് അരിച്ചെടുത്ത് നന്നായി ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ ഇനി അഞ്ചാമത്തെ ലാസ്റ്റത്തേതാണ് കേട്ടോ ഇത് ഇതെന്ന് പറയുന്നത് കടല അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് എന്നൊക്കെ പറയും ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവിടെ കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഓൺലൈനിന്ന് വാങ്ങിക്കാം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഇതൊരു കൈപ്പിടി അളവിലെടുത്തിട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ചെടിയിൽ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഏത് വളങ്ങളായാലും രണ്ടാഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ചെടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ ഇത് അഞ്ചും കൂടെ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കരുത് മാറി മാറി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതായത് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു വളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞതൊക്കെ തന്നെ ജൈവ വളങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു വളം നിങ്ങൾ ഉപയോഗിക്കാം റെഗുലറായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം ഇത് ജൈവവളങ്ങളാണ് രാസവളങ്ങളല്ലാട്ടോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ കാണിച്ച അഞ്ച് വളങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സീറോ കോസ്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് അല്ലേ അല്ല അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമൊന്നും ഉപയോഗിക്കാനും പറ്റില്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഒട്ടും പഠിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ പോകാണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി